ഇന്ത്യൻ ഓഹരിവിപണിയിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററാണ് പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ LIC അഥവാ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കഴിഞ്ഞ 3 വർഷത്തിനിടെ LIC സ്റ്റോക്ക് പോർട്ട്ഫോളിയോയുടെ മൂല്യം ഇരട്ടിയായാണ് വർദ്ധിച്ചിരിക്കുന്നത്. June 10 ലഭ്യമായ രേഖകൾ പ്രകാരം 282 ഓഹരികളാണ് LIC നിക്ഷേപം ഇറക്കിയിട്ടുള്ളത്. ഇവയുടെ June 10 നിക്ഷേപ മൂല്യം 15.72 ലക്ഷം കോടി രൂപയാണ്. 2021 March 10 LIC കൈവശമുള്ള ഓഹരി പോർട്ട്ഫോളിയോയുടെ മൂല്യം 7.67 ലക്ഷം കോടിയായിരുന്നു. 2024-25 June 10 LIC സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ സംഭവിച്ച മാറ്റങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. June 10 വിറ്റ ഓഹരികൾ. NSE ലിസ്റ്റ് ചെയ്ത 95 ഓഹരികളിലാണ് 2024 ഏപ്രിൽ ജൂൺ ത്രൈമാസ കാലങ്ങളിലൂടെ LIC നിക്ഷേപ വിഹിതം താഴ്ത്തിയിട്ടുള്ളത് അഥവാ ഭാഗികമായി വിറ്റൊഴിവാക്കിയിട്ടുള്ളത്. ഇതിൽ ടാറ്റ പവർ കമ്പനിയുടെ 1.54% ഓഹരി വിഹിതം അഥവാ 2935 കോടി രൂപ മൂല്യമുള്ള ഓഹരികൾ LIC ഒഴിവാക്കിയതിൽ ഉൾപ്പെടുന്നു. ഇതോടെ ടാറ്റ പവർ കമ്പനിയിലുള്ള LIC ഓഹരി പങ്കാളിത്തം 5.78% താഴ്ന്നു. അതേപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ക്യാപിറ്റൽ ഗുഡ്സ് വിഭാഗത്തിലുള്ള TIL ലിമിറ്റഡ്, വോൾട്ടാസ്, ഹീറോ മോട്ടോകോർപ്പ്, ടാറ്റ കെമിക്കൽസ്, HDFC, AMC തുടങ്ങിയ കമ്പനികളിലെ ഓഹരി വിധവും 1% വിധം LIC താഴ്ത്തിയിട്ടുണ്ട്. ഇതോടെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, TIL ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരി വിധം 1% താഴേക്ക് വന്നു. പ്രധാനപ്പെട്ട ഓഹരികളായ ഹിൻഡാൽകോ, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, JSW Energy തുടങ്ങിയവയിലും ഇതേ കാലയളവിൽ LIC നിക്ഷേപ വിഹിതം കുറച്ചിട്ടുണ്ട്. June 10 വാങ്ങിയ ഓഹരികൾ. കൈവശമുണ്ടായിരുന്ന ഏതാനും ഓഹരികളിൽ 2024 ഏപ്രിൽ ജൂൺ ത്രൈമാസകാലങ്ങളിലൂടെ LIC നിക്ഷേപവിധം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും IT ധനകാര്യ സേവന മേഖലയിലുള്ള ഓഹരികളിലാണ് നിക്ഷേപവിധം വർദ്ധിപ്പിച്ചത്. ഇൻഫോസിസ്, LTI മൈൻട്രി, ലാർസൺ ആൻഡ് ടൂബ്രോ, ഏഷ്യൻ പെയിൻറ്റ്സ്, ബജാജ് ഫിനാൻസ്, ടൈറ്റൻ കമ്പനി, ടാറ്റാ കൺസൾട്ടൻസി സർവീസസ്, ICICI ബാങ്ക്, കൊടക് മഹീന്ദ്ര ബാങ്ക്, PA ഇൻഡസ്ട്രീസ്, അപ്പോളോ ഹോസ്പിറ്റൽ തുടങ്ങിയ ഓഹരികളിലാണ് ജൂൺ സാമ്പത്തിക ഭാഗത്തിലൂടെ LIC പ്രധാനമായും നിക്ഷേപവിധം വർദ്ധിപ്പിച്ചത്. ഇതിൽ പ്രമുഖ അഗ്രോകെമിക്കൽ കമ്പനിയായ PA ഇൻഡസ്ട്രീസിൽ 2.01% ഓഹരി വിഹിതമാണ് ഉയർത്തിയത്. ഇതോടെ PA ഇൻഡസ്ട്രീസിൻ്റെ 5.75% ഓഹരി വിഹിതമാണ് LIC സ്വന്തമാക്കിയിട്ടുള്ളത്. അതേപോലെ IT കമ്പനിയായ LTI മൈൻട്രിയിൽ 1.52% ഹെൽത്ത് കെയർ മേഖലയിലെ മുൻനിര കമ്പനിയായ അപ്പോളോ ഹോസ്പിറ്റൽ 1.28% വീതവും LIC ഓഹരി വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ NSE ലിസ്റ്റ് ചെയ്തിട്ടുള്ള 75 ഓഹരികളിലാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിനിടെ LIC നിക്ഷേപ വിഹിതം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതേസമയം നിക്ഷേപ മൂല്യത്തിൻ്റെ കണക്കിൽ LIC സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ 1st തുടരുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. ITC, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഫോസിസ് തുടങ്ങിയ ഓഹരികളും നിക്ഷേപ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ LIC സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ മുന്നിൽ നിൽക്കുന്നു. June 10 LIC ഓഹരി പോർട്ട്ഫോളിയോയുടെ ഹോൾഡിംഗ് വാല്യൂ 15.78 ലക്ഷം കോടി രൂപയാണ്. തൊട്ട് മുൻപത്തെ March 10 രേഖപ്പെടുത്തിയ ഓഹരി പോർട്ട്ഫോളിയോയുടെ മൂല്യത്തേക്കാൾ 10% അധികമാണിത്. നിക്ഷേപകർ എന്ത് മനസ്സിലാക്കണം? അടുത്തിടെയുള്ള ഇന്ത്യൻ ഓഹരിവിപണിയുടെ നീക്കങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ചത് വിദേശ ഘടകങ്ങളായിരുന്നു. എന്നിരുന്നാലും അമേരിക്ക, ജപ്പാൻ വിപണികളിൽ നേരിട്ട തിരിച്ചടിയേക്കാളും കുറഞ്ഞ തോതിലുള്ള പ്രത്യാഘാതം മാത്രമാണ് ഇന്ത്യൻ വിപണിയിൽ രേഖപ്പെടുത്തിയത്. അതേസമയം ഓഹരികളുടെ മൂല്യമതിപ്പ് അഥവാ വാലുവേഷൻ ഘടകങ്ങൾ താരതമ്യേന ഉയർന്നു നിൽക്കുന്നതിനാൽ സമീപഭാവിയിൽ വിപണിയിൽ കൈവരിക്കാവുന്ന നേട്ടം പരിമിതപ്പെട്ടേക്കാമെന്നാണ് മിക്ക ഫണ്ട് മാനേജറുടെയും പൊതു അഭിപ്രായം. അതേപോലെ ഇന്ത്യൻ വിപണിയുടെ ദീർഘകാലങ്ങളിലേക്കുള്ള നിക്ഷേപ കാഴ്ചപ്പാട് ബുള്ളിഷ് തന്നെയാണെങ്കിലും മിതമായ തോതിൽ വാലുവേഷൻ ഘടകങ്ങൾ രേഖപ്പെടുത്തുന്ന ഓഹരികളുടെ ലഭ്യത ശുഷ്കമാണെന്നും മ്യൂച്വൽ ഫണ്ട് മാനേജർമാർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മെച്ചപ്പെട്ട ആദായം നേടുന്നതിനും നിക്ഷേപത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും സമീപകാലത്ത് ഏറെ മുന്നേറ്റം പ്രകടമാക്കിയ ഓഹരികളിൽ നിന്നും മാറി നിൽക്കുകയും മെച്ചപ്പെട്ട മതിപ്പ് മൂല്യം പ്രകടമാക്കുന്ന സെക്ടറുകളിലെ ഓഹരികളിലേക്ക് ചൂടുമാറ്റുകയും ചെയ്യുന്നതാണ് ഉചിതമെന്നും വിപണി വിദഗ്ധർ പൊതുവായി അഭിപ്രായപ്പെടുന്നു. വരും വർഷങ്ങളിൽ വിപണിയിലെ പൊതുസാഹചര്യം മെച്ചപ്പെടുന്നതും തന്നെയാണ് ഇവരുടെ പൊതുവിശ്വാസം. ഡിസ്ക്ലെയ്മർ: LIC പോർട്ട്ഫോളിയോയെ ബന്ധപ്പെട്ട് വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ SEBI അംഗീകൃത സാമ്പത്തികത്തിൻ്റെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമേ വീണ്ടും കാണാം.